നമസ്കാരം. ഈസി ആയുർവേദയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശിൽപ രാംദാസ്. ഇന്നത്തെ ചോദ്യം മലബന്ധ പ്രശ്നങ്ങൾക്ക് മാത്രമല്ലാതെ രസായന പോഷക ഗുണങ്ങൾക്കായി ത്രിഫല എങ്ങനെ ഉപയോഗിക്കാമെന്നതാണ്. രസായനമായി ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് മറ്റ് ഔഷധ ഗുണങ്ങളും ഉണ്ടായിരിക്കാം. ത്രിഫല ഒരു രസായനമാണ്, എന്നാൽ ഇത് മൃദുവായി വയറിളക്കി പോകാനും സഹായിക്കുന്നു. രോഗിയുടെ ആരോഗ്യസ്ഥിതിയെ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കണം രസായന മരുന്നുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അടിക്കടി വയറിളകി പോകുന്ന ഒരു വ്യക്തിക്ക് ത്രിഫല രസായന ആവശ്യത്തിനായി തിരഞ്ഞെടുക്കുന്നത് അനുയോജ്യമല്ല. ഉദാഹരണത്തിന്, COVID-19 വന്നതിന് ശേഷം സുഖം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായ രസായന മരുന്ന് വൻകുടൽ പുണ്ണ് അല്ലെങ്കിൽ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് രോഗികൾക്ക് വേണ്ടതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. രസായന മരുന്നുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം? രോഗാവസ്ഥയെ അടിസ്ഥാനമാക്കി അനുയോജ്യമായ രസായന മരുന്ന് തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന്, അനീമിയയിൽ ലോഹസമം അല്ലെങ്കിൽ ലോഹഭസ്മം ദീർഘകാല ഉപയോഗത്തിനായി തിരഞ്ഞെടുക്കാം. ഇത് ഒരു രസായന ഔഷധമായി പ്രവർത്തിക്കുന്നു. ഇതിലെ ഇരുമ്പിന്റെ അംശം അനീമിയ എന്ന അവസ്ഥയിൽ നിന്നും ആശ്വാസം നൽകുന്നു. പൊണ്ണത്തടിയിൽ ത്രിഫല രസായന ആവശ്യത്തിനായി ഉപയോഗിക്കാം. അമിതമായ കൊഴുപ്പ് കുറയ്ക്കാനും ഇത് ഫലപ്രദമാണ്. കഫവാതദോഷം മൂലം ഉണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ ചവനപ്രാശം, ബ്രഹ്മരസായനം, അഗസ്ത്യ രസായനം എന്നിവ ഉപയോഗപ്രദമാണ്. പൊതുവായ ബലഹീനത, വിളർച്ച, സമ്മർദ്ദം എന്നിവയിൽ കൂഷ്മാണ്ഡ രസായനം ഉപയോഗിക്കാം. നാഡീ സംബന്ധമായ അവസ്ഥകളിൽ മഹാനാരായണ തൈലം, ധനന്തരം തൈലം, ബലാരിഷ്ടം മുതലായവ ഉള്ളിലേക്ക് കഴിക്കുന്നത് രസായനമായി പ്രവർത്തിക്കുന്നു. വാദപിത്ത രക്തസംബന്ധമായ അസുഖങ്ങളിൽ ക്ഷീരഫല നൂറ്റൊന്ന് ഗുണം ചെയ്യും. പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ശിലാജതു, ഞെരിഞ്ഞിൽ, അമുക്കുരം, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണക്രമം എന്നിവ രസായനമായി പ്രവർത്തിക്കുന്നു. പ്രമേഹമുള്ള ഒരാൾക്ക് ശിലാജതു, അമുക്കുരം, മഞ്ഞൾ, നെല്ലിക്ക തുടങ്ങിയവ ഉപയോഗിക്കാം. രസായന ചികിത്സയെ സംബന്ധിക്കുന്ന ഏതാനും വസ്തുതകൾ: ശരീരത്തിലെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും രസായന ചികിത്സ ഫലപ്രദമാണ്. ദീർഘകാലമായി വിട്ടുമാറാതെ നിന്നിരുന്ന രോഗാവസ്ഥയിൽ നിന്നും സുഖം പ്രാപിച്ചതിന് ശേഷം വ്യക്തിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഇത് ഉപയോഗിക്കാം. ആരോഗ്യമുള്ള ആളുകളെ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കുക. ഇവയെല്ലാം രസായന ചികിത്സയുടെ ഏതാനും ഗുണങ്ങളാണ്. രസായനത്തിനായി ഏത് മരുന്ന് തിരഞ്ഞെടുക്കണം എന്നത് രോഗിയുടെ ശരീരപ്രകൃതിയെയും രോഗാവസ്ഥയെയും അടിസ്ഥാനമാക്കിയായിരിക്കണം. രസായന മരുന്നുകൾക്ക് ചികിത്സാ ഗുണങ്ങളുമുണ്ട്. രസായന ചികിത്സയുടെ ഭാഗമായി മുകളിൽ പറഞ്ഞ മരുന്നുകളിൽ ഒന്ന് ഏതാനും മാസത്തേക്ക് നൽകാം. ഇനി ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, മലബന്ധം, നേത്രരോഗങ്ങൾ, കരൾ പ്ലീഹ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുള്ള ആളുകൾക്ക് രസായന മരുന്നായി ത്രിഫല അനുയോജ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആയുർവേദത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ easyayurveda.com സന്ദർശിക്കുക.